ചെയ്തു കൂട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ നീ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നിന്റെ ഭീഷണി കേട്ടാലൊന്നും ഞാൻ വായടക്കില്ല. ആ നെക്ലസ് കിട്ടിയാ ചിലപ്പോ എന്റെ വായടഞ്ഞേക്കാം. ഇന്ന് കൊണ്ടുപോയി തിന്നെ. സ്റ്റെയർ കേസിൽ കൂടെ ആരോ താഴേക്ക് വരുന്നുണ്ട്. ഇല്ല, എനിക്ക് അവരെ കാണാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യേ, അതാരാ നോക്കിട്ട് എന്നോട് പറയണം. ഞാൻ നിങ്ങളെ മൂന്നുപേരെയും കുറിച്ച് തന്നെയാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. നിങ്ങൾ മൂന്നുപേരും സ്നേഹിക്കുന്നത് പോലും തല തിരിഞ്ഞിട്ടാ. ആദ്യം വെറുക്കും, പിന്നെ തല്ലുകൂടും, പിന്നെ സ്നേഹി. പിന്നീട് പറയൂ എനിക്ക. അനിക്ക പറയൂ, അത് കഴിഞ്ഞിട്ട് ഗൗരി ഇതെന്ത് പറ്റി? നീ എന്തെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന, എന്തെങ്കിലുമൊക്കെ പറയുന്നേ. അല്ല, നീ എന്തിനാ ഓമിന്റെ നേരെ നോക്കുന്നത്? ഓം പറഞ്ഞാലേ നീ വാതുറക്കുന്നുണ്ടോ? ഇതെന്ത് കൂത്താ ശിവൻ? ചുൽപ്പുള്ളായിരുന്നപ്പോ ഭയങ്കര വർത്തമാനമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ശരിയാ രുദ്ര, ഭർത്താവിന്റെ വീടല്ലേ, അങ്ങനെ കയറി സംസാരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ മിണ്ടാതിരിക്കുന്നത്. നീ ബറേലിയിലും ഇങ്ങനെ ഒന്നും മിണ്ടാത്ത പ്രകൃതായിരുന്നു. ഇല്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ബറേലിയിൽ ഞാൻ അങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. ഞാൻ ഒത്തിരി വർത്തമാനം പറയും സെടാ. എന്റെ വർത്തമാനം കാരണം അമ്മ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അമ്മ മാത്രല്ല, അയൽക്കാരും കൂട്ടുകാരും ഒക്കെ ഒത്തിരി സഹി കേട്ടിട്ടുണ്ട്. ബറേലിയിൽ എല്ലാരും എന്നെ വായാടി ഗൗരി എന്നാ വിളിച്ചിരുന്ന. എന്നോട് ഏറ്റുമുട്ടാൻ ആരും ധൈര്യപ്പെടില്ലായിരുന്നു. അഥവാ ആരെങ്കിലും വഴക്കിടുവാണെങ്കിലോ? വഴക്കിട്ടാലോ? ഒരു ചാമ്പിന് ഞാൻ അവരെ ഭിത്തിയിൽ തൂക്കിയിടില്ലായിരുന്നോ? ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ കൂടുതലും മാനുവൽ കിട്ടാറില്ലേ? അതുപോലെ ഏട്ടത്തിയമ്മമാരുടെ കൂടെ ഡിക്ഷണറി കണ്ടത് അത്യാവശ്യമാണ്. അതിരിക്കട്ടെ ഏട്ടത്തി, ചാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതേ രുദ്ര, ഇതിനെയാണ് ചാമ്പ് എന്ന് പറയാ. അതിരിക്കട്ടെ ചുൾപിള്ളെടുത്തി, പ്ലീസ് എന്നെ രുദ്ര എന്ന് വിളിക്കല്ലേ. അപ്പൊ അനിയ, എന്നെ പിന്നെ നിങ്ങളും എന്നെ ഇങ്ങനെ ചുൾപിള്ളെടുത്തിമ്മെന്ന് വിളിക്കല്ലേ. നിക്ക് നിക്ക് നിക്ക്, ഈ ഡയലോഗ് ഞാൻ മറ്റെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അല്ല, നിങ്ങൾ എല്ലാരും എന്തിനാ ചിരിക്കുന്നേ? ഇത് ഞാനും കേട്ടിട്ടുണ്ട്, ഈ ഡയലോഗ് ഞാനും കേട്ടിട്ടുണ്ട്. നമ്മള് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഓ, ഫോൺ? ഓ, ഇത് അത് തന്നെ. അപ്പോ അതിനർത്ഥം ഓം നീ ഇങ്ങോട്ട് വന്നേ. നിങ്ങള് തമ്മിലുള്ള ഈ ചുറ്റിക്കളിയൊക്കെ തുടങ്ങിട്ട് കൊറേ കാലമായിരിക്കും. ഗൗരി, ഓം ഒന്നും എന്നോട് പറയില്ല, നീ തന്നെ പറ. നിങ്ങളുടെ ലവ് സ്റ്റോറി തുടങ്ങിയത് എപ്പോഴാ? ആദ്യം കണ്ടുമുട്ടിയത് എങ്ങനെയാ? ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഞാൻ ഇദ്ദേഹത്തിന്റെ കാറിൽ ബുൾഡോസർ കയറ്റപ്പെടായിരുന്നു. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതൊക്കെ സടയെന്ന് പഠിച്ചെടുത്തു. എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഇന്റർനെറ്റ് ചേച്ചിയോട് അപ്പൊ ചോദിക്കും. ഇന്റർനെറ്റ് ചേച്ചി? ഓ, ഇടത്തേടെ ചേച്ചിയുടെ പേര് ഇന്റർനെറ്റ് എന്നാണല്ലേ. രുദ്ര, ചേച്ചിയുടെ പേര് എങ്ങനെ ഇന്റർനെറ്റ് എന്നാവും? സെർച്ച് എഞ്ചിന്റെ കാര്യമല്ലേ അവള് പറയുന്നത്? അതും ഭയങ്കര ഫണ്ണി ആയിരിക്കും. അമ്പടി ഭയങ്കരി, ഇതെന്തൊരു അതിശയാ. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയോ? ആദ്യത്തെ കണ്ടുമുട്ടലിൽ ഞാൻ ശിവന്റെ കാറിന്റെ ചില്ല് തല്ലി പൊട്ടിച്ചു, ഒരു ബാറ്റ് എടുത്ത് ഒരൊറ്റപ്പിടിച്ചു. അതൊന്നും ഒന്നുമല്ല. ആക്ച്വലി കുറച്ച് ദിവസം മുമ്പാണ് എനിക്ക് എന്റെ പുതിയ കാറിന് തീ വെച്ചത്. സത്യമാണോ അക്കച്ചി? പൊളിച്ചെടുക്കുന്ന കാര്യത്തിൽ രണ്ടെണ്ണം മെടിക്കുകയാണ്. നല്ല ചേർച്ച. നിങ്ങൾക്കാർക്ക് ഒരു കാര്യമറിയില്ലല്ലോ, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, എനിക്ക് പിന്നെ കണ്ണും കാണില്ല, ചെവിയും കേക്കില്ല, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കില്ലെന്നേ. അപ്പൊ കൂടുതൽ ദേഷ്യം വന്നാ എന്താ ചെയ്യാ? അയ്യോ, സോറി വല്യേട്ടാ.
അതൊന്നും സാരമില്ലെന്നേ. ഞാൻ ശിവന്റെ മുഖത്തേക്ക് കട്ടൻ കാപ്പി വരെ കുലുക്കി തുപ്പിയിട്ടുണ്ട്. അതിലും വലുതാണോ? അല്ല, ദേഷ്യം വരുമ്പം അക്കച്ചി എന്താ ചെയ്യാറുള്ളത്? എനിക്ക് ദേഷ്യം വരുമ്പോഴുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ രണ്ടുപേരെ നേരത്തെ അറിയില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും ചേട്ടത്തിനെതിയാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ മേഡ് ഫോർ ഈച്ച് അദർ. കൊള്ളാം. കുറെയേറെ കളിയും തമാശകളും കുറേശ്ശേ പിണക്കവും ഒരല്പം പരിഭവവും എല്ലാം കൂടി കലർന്നാലേ ശരിക്കുള്ള പ്രണയമാകും. ഈ പ്രണയത്തിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. മുത്തശ്ശിയുടെ കളിയും തമാശ ഒന്നുമല്ല, തള്ളി പൊളിക്കുന്ന കാര്യത്തെ പറ്റിയുള്ള ഡിസ്കഷനാ. അല്ലല്ല, ഇവരിത് ആരോടായി സംസാരിക്കുന്നത്? അതിനൊക്കെ ഇവിടുന്ന് പോയോ? ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ആരായിരിക്കും? നിന്നെ ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞാൻ നിന്നെ തപ്പി നടക്കുകയായിരുന്നു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തിനെ പറ്റിട്ട്? അതെ, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്റെ തലയിൽ ചില കടബാധ്യതകളൊക്കെ ഉണ്ട് മോനെ. ഈടെ പമ്പര വിട്ടി, നീ എന്റെ മരുമോനാണെന്നും ഞാൻ നിന്റെ അമ്മായിയമ്മയാണെന്നും ഒക്കെ നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയപ്പോ വാങ്ങിച്ച കട ഉടനെ തിരിച്ചു തരണോന്ന് പറഞ്ഞ് നാട്ടുകാരന്റെ സ്വൈര്യം കെടുത്ത്. അതിന്റെ വില ചോദിക്കണോ? വില നിന്റെ അത്രയ്ക്കും വിലപിടിപ്പുള്ള സാധനം അത്രയേറെ സ്നേഹത്തോടെ ഞാൻ സൂക്ഷിച്ചു വെക്കുമ്പോ അത് അതിന്റെ വില നീ എനിക്ക് തരണ്ടേ മോനെ? തീർച്ചയായിട്ടും ഞാൻ അതിന് തരുന്നുണ്ട്. സത്യമായിട്ടും അത് തന്നല്ലേ പറ്റൂ. സച്ചിൻ അവിടെ നിങ്ങളുടെ കസ്റ്റഡിയിലല്ലേ? എന്താ ശിവൻ എന്നോട് ദേഷ്യാന്ന് തോന്നല്ലോ? വിഷമിക്കണ്ട മോനെ, ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്തിട്ടുള്ളതല്ലേ. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കുന്നിടത്തോളം കാലം നിന്റെ സച്ചിന് ഒരു ആപത്തും ഉണ്ടാവില്ല. അല്ല, ഇവൻ കുറച്ച് പെട്ടെന്ന് ഞാൻ പറയുന്നൊക്കെ അനുസരിക്കുന്നുണ്ടോ? ഇനിയെങ്ങാനും ഇവന്റെ മനസ്സില് വേറെ വല്ല പദ്ധതി ഉണ്ടായിരിക്കോ? അതറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. ആ സച്ചിൻ എവിടെയാ? അവൻ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട്. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, അവന്റെ കാര്യത്തിൽ എല്ലാ സമയത്തും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം. കൈവിട്ട് പോവരുത്. ഗുഡ് ജോബ്. ഒരു കാര്യമില്ലാതെ ഞാൻ പേടിച്ചു. കളി ഇപ്പോഴും കൈവിട്ട് പോയിട്ടില്ല. എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇതെന്താ പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കണോ? ഇവിടെ സ്ഥിര താമസം ഉറപ്പിക്കാനുള്ള ഉദ്ദേശമാണോ? അത് നടക്കുമെന്ന് വിചാരിക്കണ്ട. വലിയൊരു ബംഗ്ലാവ്, വില കൂടിയ വസ്ത്രങ്ങൾ, വില മതിക്കാനാവാത്ത ആഭരണങ്ങളും ഇഷ്ടം പോലെ ജോലിക്കാരും. അപ്പൊ പിന്നെ ആർക്കാ പോവാൻ തോന്നുക അല്ലേ? അങ്ങനെയല്ല, ഞാനിതെല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി. ഇതൊന്നും നീ എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ഇതെല്ലാം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തുറന്നു പറയുക, ഇവിടുന്ന് പോയി തരാൻ വേണ്ടി നിനക്ക് എത്ര രൂപയാണ് വേണ്ടത്? എന്തെങ്ങനെ തുറച്ചു നോക്കുന്ന? നിന്റെ ആവശ്യം ഇതാണ് റൈറ്റ്? നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ കയ്യിൽ വന്നിരിക്കുന്നത്, അതിനെ വെറുതെ കൈവിടാൻ പാടില്ല. എന്നെ ചേട്ടൻ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേട്ടൻ ഒരു വിശ്വാസവും ഇല്ല. എന്നാ പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞാ മതി, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ചെയ്യാവുന്നതെല്ലാം നീ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം തന്നെ ഞാൻ എല്ലാവരോടും സത്യം തുറന്നു പറയാൻ പോവാ. എനിക്ക് ഈ നാടകം ഇനി അഭിനയിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇവിടുന്ന് പോണെന്നാണോ ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പോയിക്കോളാം. എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും
ചേട്ടന്റെ ജീവിതത്തിൽ നിന്നും. ഞാൻ ആരോടും പറയാതെ മുങ്ങിയെന്ന് ചേട്ടൻ എല്ലാരോടും പറഞ്ഞേക്ക്. അതാ നല്ലത്. കൂടി വന്ന എല്ലാരും എന്നെ വെറുക്കും, എന്നാൽ അതൊന്നും സാരമില്ല. അപ്പോഴാരും നിങ്ങളോട് പിണങ്ങില്ലല്ലോ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ വിളിക്കരുതെന്ന് ഈ അട്ടക്കാരിയോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. ഇവളുടെ കാലില് ചെലങ്ക കെട്ടിച്ചത് ഞാനാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞ പിന്നെ എന്റെ കാര്യം ഓമയ മദർ ആവും. ഇനി പറഞ്ഞിട്ടെന്താ, എന്ത് ചെയ്യാൻ? എന്റെ ഗതികേടായിപ്പോയില്ലേ? ഇനിയിപ്പോ ചെയ്തു കൂട്ടിയതൊന്നും പോരാഞ്ഞിട്ടാണോ? നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നീയും ഞാനും തമ്മിൽ ഇനി ഒരു കൊടുക്കലും വാങ്ങലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. നമുക്കിടയിലുള്ള കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. അത് നീ എനിക്ക് തരണം, ഞാനത് കൈനീട്ടി വാങ്ങിക്കണം. അയ്യോ എന്റെ പങ്കജമേ, ഇതെന്താ? ഇത് നിന്റെ കഴുത്തി കിടക്കുന്നതിൽ എന്റെ കഴുത്തി കിടക്കുന്നത് ഭംഗി അല്ലേ പങ്കജം? നീ നെക്ലസ് എനിക്ക് ഇങ്ങനെ തന്നേക്ക്. ഓമൈ മദർ, 2 രൂപയുടെ വില പോലും ഇല്ലാത്ത ഡാൻസ് ബാറിൽ ആടി നടക്കുന്നത് നിനക്ക് എന്റെ മാല വേണോ അല്ലേ? നിന്റെ തലക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്താ വിചാരിച്ചേ ഈ വിലപിടിപ്പുള്ള മാല നീ ചോദിച്ച ഉടനെ അങ്ങ് തരുന്നോ? ഒറിജിനൽ ഡയമണ്ട്സ്. ഇത് ഒറിജിനൽ ഡയമണ്ട്സ്. ചേടാ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് പങ്കജോ. ഒരു നാണമില്ലാതെ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ. മൈ ഡിയർ പങ്കജം, നിനക്കെന്റെ സഹായത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നീ ഈ നെക്ലസ് എനിക്ക് തന്നേ പറ്റൂ. സഹായോ? എന്ത് സഹായം? അത് തന്നെ, അനിഖയെ വീട്ടിൽ നിന്നും നിന്റെ മകന്റെ ജീവിതത്തിൽ നിന്നും പറഞ്ഞയക്കണ്ടേ? എടി പങ്കജം, ഈ ജോലി മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇതിനിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നിന്നെ പോലെ ഒരു ദാരിദ്ര്യം പിടിച്ചവളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ശരിയാ, നിന്നെ പോലെ സ്വന്തം ആളുകളെ ചതിക്കുന്നവരെ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. സ്വന്തം മോന്റെ ജീവിതമല്ലേ ഇവിടെ നീ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. നിർത്തടി, കുറെ നേരമായല്ലോ നിന്റെ ഈ പൊങ്ങച്ചും ഭീഷണിപ്പെടുത്തലൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ആ നെക്ലസ് നീ എനിക്ക് തരുവാണെ, ചെലപ്പോ ഞാൻ നീ പറയുന്നതൊക്കെ കേട്ട് നിൽക്കും. ഇന്ന് കൊണ്ടുപോയി തിന്നെ. അയ്യോ എന്നെ അങ്ങ് കൊല്ലന്റെ പങ്കജം. മൈ ഡിയർ പങ്കജം, നിന്നെ കൊടുക്കത്ത കുശുമ്പ. അല്ലെങ്കിലും നിന്നേക്കാൾ എനിക്കേ അത് കൂടുതൽ ഇണങ്ങുന്നത്. ഇവിടെ ഉണ്ടായിട്ട് അവരെ കാണാൻ പറ്റിയില്ല. അനിഖയ്ക്ക് ഫോൺ ചെയ്ത് പറയാം. അനിഖ, ഇവിടുന്ന് ആരോ സ്റ്റെയർകേസ് വഴി താഴേക്ക് വരുന്നുണ്ട്. ഇല്ല, എനിക്ക് അവരുടെ മുഖം കാണാൻ പറ്റില്ല. നീ അത് ആരാന്ന് നോക്ക് പ്ലീസ്. എന്നിട്ട് അത് എന്നോട് പറഞ്ഞാൽ മതി.
അനികടത്തി അനികടത്തി ഇവിടെ നിൽക്കണോ? ഒന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. ഒന്ന് നിൽക്ക് രുദ്ര. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വന്നേ പറ്റൂ. രുദ്രൻ, എന്ത് പണിയാ ഇപ്പോ? എന്താണെന്ന് എടുത്തിയോട് പറയാം. എടുത്തി ആദ്യം വാ. രുദ്ര പറയുന്ന കേക്ക് നീ ചെല്ല്, ഞാൻ പുറകെ വന്നോളാം. പറഞ്ഞ കേക്ക് രുദ്ര, ചെല്ല്. ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എന്താ മനസ്സിലായത്? നീ എന്നിൽ നിന്ന് മുളിക്കുന്നതെല്ലാം ഞാൻ അറിഞ്ഞു. പിന്നെ ശങ്കരൻ തെങ്ങേ കയറി. അക്കച്ചി, ഇനി ഞാനും ഓങ്കരച്ചേട്ടനും സംസാരിക്കുന്നത് വല്ലതും കേട്ടോ? നീ എന്റെ ഒപ്പം വന്നേ. രമാമായി, ജാനകി ആന്റി, നമ്മളെല്ലാവരും നമ്മുടെ ജോലികളിൽ ബിസി ആയിരുന്നതുകൊണ്ട് ഗൗരിയുടെ കാര്യം ആരും ശ്രദ്ധിച്ചതേയില്ല. ഓ, അവൾ ആകെ തനിച്ചായി പോയി. ഓ, അതെങ്ങനെ തനിച്ചാവാനാ? ഓം കി ഇവളെ ശ്രദ്ധിക്കുന്നില്ലേ? ഓം കി, ഓം കി, ഷോം കി. നീ അവളെ കല്യാണം കഴിച്ചതല്ലേ? എന്നിട്ട് അവൾ ആരും ഇല്ലാത്ത പോലെ ഒറ്റയ്ക്ക് നടക്കുന്നെന്താ? ദിസ് ഇസ് വെരി ബാഡ്. നീ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം. ഓക്കെ, അല്ലെങ്കിൽ അതിനും ഒരു കള്ളം പറഞ്ഞോളാം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നീ പോവാൻ ആഗ്രഹിച്ചിട്ട് വേണ്ടേ? അങ്ങനെയല്ല ചേട്ടാ, ഞാൻ പോവാൻ തുടങ്ങായിരുന്നു. മഹാദേവനാണേ സത്യം. അധികം സംസാരിക്കണ്ട, നീ ആയിട്ട് അവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ പുറത്താക്കേണ്ടി വരും. ഈ വീട്ടിലുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും ഞാനത് ഇനി പ്രശ്നമാക്കാൻ പോകുന്നില്ല. കാരണം ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ ഇവിടെ സഹിക്കാൻ പറ്റില്ല. ഓംകാര, നീ എവിടേക്ക് എന്റെ മരുമോളെയും കൂട്ടിക്കൊണ്ട് പോണേ? മുത്തശ്ശി, അത് നീ ഇനി ഒന്നും പറയണ്ട. ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിയുന്നതുവരെ ഗൗരിമോൾ എന്റെ കൂടെ താമസിക്കും, അതാ നല്ലത്. നീ അങ്ങോട്ട് വന്നേക്കരുത്. ഈ കാരണം പറഞ്ഞോണ്ടാണെങ്കിലും എനിക്ക് എന്റെ മരുമോളായിട്ടൊന്നും അടുക്കാൻ പറ്റൂലോ. അതോടൊപ്പം ഇവൾക്ക് ഈ വീട്ടിലെ ആചാരങ്ങളും രീതികളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. വരും കാലങ്ങളിൽ ഇവര് രണ്ടുപേരും വേണ്ടേ ഈ കുടുംബത്തിലെ പരമ്പരാഗത രീതികളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. മമ്മി പറഞ്ഞത് ശരിക്കും കറക്സാ. കുടുംബത്തിന്റെ പാരമ്പര്യം നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാ ഈ പറയുന്നത്. ഇത്രയും നാളായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യ പൂജ നടത്താതിരിക്കല്ലേ? എത്രയും പെട്ടെന്ന് അത് നടത്തണം. ഞാൻ ഗുരുജിയെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളത്തെ ദിവസം പൂജ നടത്താൻ അത്യുത്തമമാണെന്നാ ഗുരുജി പറഞ്ഞത്. പിന്നെ അത് തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ആ പൂജ നടത്തുന്നില്ല എന്ന്? പിന്നെ എന്തിനാ അതിനെ പറ്റി ചോദ്യം? വേണ്ട. ഓ മൈ മദർ, എന്റെ ശിവ, നീ എന്താ കളിക്കുകയാണോ? എന്താ പൂജ നടത്തിയാല്? ഇതിപ്പോ നിന്റെ മാത്രം വിഷയമല്ല, ഓംകാരിയോടും ഗൗരിയോടും ഇതിനെ കുറിച്ച് ചോദിക്കണ്ടേ? ആ, അതോ ഇനി അവരുടെ ഡിസിഷൻ കൂടി നീയാണോ എടുക്കുന്നേ? അതുമാത്രല്ല, ഗൗരിക്ക് ഞാൻ ഇനി കുടുംബത്തെ കുറിച്ചും പാരമ്പര്യത്തെ കുറിച്ചും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പ്രോബ്ലംസ് മുഴുവനും അനികക്കല്ലായിരുന്നോ? എന്നാലിപ്പോ അവക്കെല്ലാം അറിയാലോ. നേരത്തെയാണെങ്കിൽ അവക്ക് കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇതിപ്പോ അനികയുടെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. ഇതിലും നല്ലൊരു അവസരം പിന്നെ എപ്പോഴാ കിട്ടുക? നീ എന്തിനാ പിന്നെ വേണ്ടാന്ന് പറയുന്നേ? അയ്യോ എന്റെ പങ്കജം, നീ പറഞ്ഞതൊക്കെ 100% ശരിയായ കാര്യങ്ങളാ. എന്റെ മനസ്സിന് ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. എന്റെ മകളുടെ പേര് ഒബ്രോയ് കുടുംബക്കാരുടെ പൂർണ്ണ ഗോത്രപത്രികയിൽ എഴുതി ചേർത്താൽ എനിക്കത് മതി. അതോടെ എനിക്കങ്ങ് മരിച്ചാ മതി. മോനെ ശിവ, അവളൊരു ആട്ടക്കാരിയുടെ മോളായതുകൊണ്ടാണോ നീ അവളെ
ഈ കാര്യത്തിൽ നിന്നൊക്കെ വിലക്കുന്നേ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കേ മോം, സ്റ്റോപ്പ്, ഇതിന്റെ ഒന്നും പറയണ്ട. ഈ പൂജ നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാ. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഓംകാരിയുടെ താല്പര്യം എന്താന്ന് കൂടി നോക്കണ്ടേ? ചെറിയമ്മ, ഐ മീൻ ഇറ്റ്സ് ഓക്കേ. അത് ശിവനി പൂജ നടത്താൻ ആഗ്രഹമില്ലെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. ഐ ആം ഓക്കേ വിത്ത് ഇറ്റ്. യാ. എടാ മോനെ ശിവൻകുട്ടി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ പരമ്പരാഗതമായ ഒരു ചിട്ടയല്ലേ? മറ്റ് ചടങ്ങുകളെല്ലാം ചെയ്യുമ്പോ ഇത് മാത്രം എന്തുകൊണ്ടാ നീ പറ്റില്ല എന്ന് പറയുന്നേ? നമ്മുടെ കുടുംബത്തിന്റെ പൂർണ്ണ ഗോത്രപത്രികയിൽ ഈ രണ്ട് മരുമക്കളുടെയും കൂടെ പേര് ചേർക്കേണ്ടത് അത്യാവശ്യമല്ലടാ. കേട്ടില്ല? ഇപ്പൊ മമ്മിയും കൂടി പറഞ്ഞു കഴിഞ്ഞു, ഇനി എങ്കിലും ഈ അമ്മ പറയുന്ന അനുസരിക്കടാ. ശിവ, യഥാർത്ഥത്തിൽ ഇതിൽ എന്താ പ്രോബ്ലം എന്ന് നീ പറ. ഇത് ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. നമ്മുടെ പാരമ്പര്യ പത്രികയിൽ പേര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പിക് അവിടെ എന്നേക്കുമായി അവസാനിച്ചു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണം ചെയ്തോളൂ. എന്നാ പിന്നെ ശരി, ഈ പൂജ നമുക്ക് നാളെ തന്നെ അങ്ങ് നടത്തിക്കളയാം. അല്ലെങ്കിലും പിങ്കി തിരുമേനിയോട് നാളെ തന്നെ ഇങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നാളത്തെ പൂജയിൽ അനിക്കയുടെ പേര് ഞാൻ പാരമ്പര്യ പത്രികയിൽ എഴുതി ചേർക്കില്ല. അങ്ങനെ ശിവന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അനിക്കയെ ഞാൻ പടിയിറക്കും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഞാൻ കാരണം. ആ സ്ത്രീ എന്റെ അമ്മയാണെന്ന് പറഞ്ഞു വന്നപ്പോ തൊട്ട് നമ്മുടെ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അനിക, ആ സ്ത്രീ നിന്റെ അമ്മയാണെന്ന് വന്നു എന്നും പറഞ്ഞ് നീ സ്വയം ബ്ലെയിം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആ സ്ത്രീ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് മനസമാധാനമില്ലാത്ത. ശിവൻ, നാളെ പൂജയാണ്. നാളെ പൂർണ്ണ പത്രികയിൽ എല്ലാവരുടെയും പേര് എഴുതി ചേർക്കും. ആ അലവലാതിയുടെ പേരും ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ അനുവദിച്ചു കൂടെ ശിവൻ? അതുകൊണ്ടാണ് പൂജ നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് മോമനോട് വാശി പിടിക്കാൻ പറ്റും, പക്ഷെ മുത്തശ്ശിയോട് എങ്ങനെയാ? നീ അതിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട. ആ സ്ത്രീയുടെ പേര് ഒരു പത്രികയിൽ വരെ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ എന്തേലും ചെയ്തോളാം. ശിവ, ചെയ്യാനെന്താ? ആ സ്ത്രീയുടെ കള്ളത്തിന് പൊളിച്ചിട്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്ക്. ഇപ്പൊ സച്ചിനും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. മാത്രമാണ് പ്രശ്നമെങ്കിൽ ഞാൻ അവരെ പണ്ടേ ചവിട്ടിക്കുട്ടി വിളിക്കളഞ്ഞേ. പക്ഷെ നയൻതാരയ്ക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ആരോ ഒരാൾ കൂട്ടു നിൽക്കുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്തുന്നതുവരെ നമ്മൾ കുറച്ച് സഹിച്ചേ പറ്റൂ. ശിവ, എന്റെ പേടി ഇപ്പൊ ഒന്ന് മാത്രമാണ്, ഈ കാത്തിരിപ്പിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എനിക്ക് നാളെ ഇവിടെ പൂജ തുടങ്ങുന്നതിന് മുമ്പ് നയൻതാരയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആരാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. എന്നാ അങ്ങനെ തന്നെ ചെയ്. അതിനാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ശിവൻകുട്ടിയാ, ഇത് ജാനകി. മുത്തശ്ശി, തടിച്ചു വെളുത്തു നിൽക്കുന്ന ഈ കുഞ്ഞാരാ? ഇതാണ് മോളെ നിന്റെ ഭർത്താവ് ഓംകാര. ഇത് കണ്ടോ ശിവൻകുട്ടി, അവൻ ആ സമയത്ത് നേരെ ചൊവ്വേ നടക്കാൻ പോലും അറിയില്ലായിരുന്നു, എന്നിട്ടും അവൻ ഓമിന്റെ വിരല് പിടിച്ച് നടക്കാൻ പഠിപ്പിക്കുക. ഇവര് സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹല്ലേ? സഹോദരന്മാര് തമ്മിലുള്ള സ്നേഹം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് മോളെ, പക്ഷെ ഇവരെ പോലെ എങ്ങുമില്ല. മൂന്ന് ശരീരങ്ങളാണെങ്കിലും അവരുടെ മനസ്സൊന്നാ. ഈ ലോകം മുഴുവനും വേർപിരിഞ്ഞാലും ഇവര് മൂന്ന് പേരും എന്റെ ഓമും ശിവനും രുദ്രനും. നീ ഇങ്ങ് വന്നേ മോനെ, ഞാൻ നിന്റെ ഈ തുണി ഉടുക്കാത്ത ഫോട്ടോകള് ഗവിയെ കാണിച്ചു കൊടുക്കായിരുന്നു. ഇത്രയും നേരം ഉറക്കൊളിച്ചിരുന്ന മുത്തശ്ശിക്ക് അത് ശരിയാവില്ല. നീ എന്താടാ, ഞാൻ ഉറങ്ങാൻ കാത്തിരിക്കുകയാണോ? ഞാനോ? ഏയ് ഇല്ല മുത്തശ്ശി, മുത്തശ്ശി വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനത്തെ കാര്യമാണെന്ന് പറയടാ മോനെ, ഭാര്യ ഇല്ലാതെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലേ. എനിക്കറിയാം, നടക്കട്ടെ, കല്യാണം കഴിഞ്ഞ് പുതുമോടിയാകുമ്പം ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. മുത്തശ്ശി അങ്ങനെയൊന്നും ഇല്ലെന്നേ. എന്റെ പൊന്നു മോനെ, പ്രണയവും വിരഹവും രണ്ടും ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. പോട്ടടാ ഓംകാരെ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും, ഞാൻ എന്നാ നിങ്ങളുടെ രമാമായിക്ക് ഷുഗറിനുള്ള മരുന്ന് എടുത്തു കൊടുക്കട്ടെ. ഗുഡ് നൈറ്റ് മുത്തശ്ശി.
നാണോന്ന് പറഞ്ഞ സാധനം നിനക്ക് അടുത്തുകൂടെ പോയിട്ടില്ലല്ലേ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് നിന്നോട് ഞാൻ എത്ര തവണ പറയേണ്ടി വരും. പക്ഷെ ഇറങ്ങി പോകുന്നതിന് പകരം നീ ഇവിടെ സ്ഥിര താമസാക്കാനാണല്ലോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ പോകാൻ ഒരുങ്ങുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിന് എന്നെ പിടിച്ചു. ഇനിയെങ്കിലും കള്ളത്തരം പറയാതിരിക്കെ. നിന്നെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാളിക്കും കാളിയുടെ ഗുണ്ടകൾക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇവിടെ നിന്ന് ആർക്കും അറിയാതെ ഇറങ്ങി പോകാനാണോ നിനക്ക് ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ഗൗരി. ഞാൻ ഇവിടെ നിന്നോട് തർക്കിക്കാനല്ല വന്നത്. എന്റെ തീരുമാനം ഞാൻ പറയാം. എന്ത് ചെയ്താലും ശരി, അതിനെ എങ്ങനെ ചെയ്താലും ശരി, പക്ഷെ ഒരു കാരണവശാലും നിന്റെ പേര് ഓബ്രോയ് കുടുംബത്തിന്റെ പാരമ്പര്യ പത്രികയിൽ വരാൻ പാടില്ല. മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ പോകുന്നു ചേട്ടൻ തന്നെ അങ്ങ് പറഞ്ഞു. അതുതന്നെയാണ് ഞാനിപ്പോ നിന്നോട് പറഞ്ഞത്. എന്ത് ചെയ്താലും വേണ്ടില്ല, വിഷം കഴിച്ച് മരിച്ചാലോ ഐ ഡോണ്ട് കെയർ. എന്നാലും ഒരു കാരണവശാലും നിന്റെ പേര് കുടുംബത്തിന്റെ പാരമ്പര്യ പത്രികയിൽ വരാൻ പാടില്ല. ആരെങ്കിലും എന്റെ ഫാമിലിക്ക് എതിരായിട്ട് ഒരു ചെറു വിരൽ പോലും ഉയർത്തിയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. നീ ഇങ്ങനെ ഗിൽറ്റി ഫീൽ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഓക്കെ അനിക, നീ ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഗിൽറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ അത് ഞാനാണ്, ഞാൻ മാത്രം. നീ വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷവും ഞാൻ നിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഞാനതിന് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും. ആ സ്ത്രീ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം എനിക്കാണ് മനസ്സമാധാനമില്ലാത്തത്. നമുക്കെന്തെങ്കിലും ചെയ്യണം. ഇതെന്താണ് ശിവൻ? ഈ സ്റ്റിക്കർ എങ്ങനെ ഇവിടെ എത്തി? ഇത് തന്റെ കോട്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ? ഇത് ചിലപ്പോ ഞാൻ നയൻതാരയുടെ പുറകെ റൂമിന് പുറത്ത് പോയപ്പോ അവിടെ വാതിലിന് പുറത്ത് നിന്നപ്പോ ഇത് ആ വാതിലിൽ ഒട്ടിയിരുന്നാണെന്ന് തോന്നുന്നു. പോട്ടെ ശിവൻ, അത് കാര്യമാക്കണം. മഹാരതി ചെയ്യണം. ആരാണ് ചെയ്യണത്? അതിപ്പോ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ശിവൻ ചെയ്തോളൂ. ഈ വീട്ടിലെ മൂത്ത മകൻ അവനല്ലേ.
എന്തൊരു സ്ലോ മോഷനായത്. പെട്ടെന്ന് ആവട്ടെ, കൈ വേഗം വേഗം ചലിക്കട്ടെ. ജാനകി, നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. അമ്മായി ടെൻഷൻ അടിക്കണ്ട, ഞാനെല്ലാം ചെക്ക് ചെയ്യാം. ഏയ് കം ഹിയർ, വാട്ട് ഈസ് ദിസ്? തിരുമേനി ഉടനെ ഫോൺ ചെയ്ത് വിളിക്ക്, ഇറ്റ്സ് ലേറ്റ്. ഞാൻ ഇപ്പോ വിളിച്ചതേ ഉള്ളൂ അമ്മായി, അദ്ദേഹം വരുന്നതിന് മുമ്പ് ഞാൻ പോയി ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. കാര്യം നടക്കട്ടെ. എന്റെ പൊന്നു ഭഗവാനെ, എന്റെ മോൾക്കും മരുമോനും കണ്ണു കിട്ടാതിരിക്കട്ടെ. നീ ഒന്ന് പോടയർക്ക, അനിക ആരുടെ മോളാ? നിന്റെ എല്ലാം എനിക്കറിയാം. നീ വലുത് പറഞ്ഞോടാ. എന്തെങ്കിലും കേട്ടായിരുന്നു? ഏയ്, ഞാനൊന്നും കേട്ടില്ല. എന്നാ പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നത്തെ ദിവസം എത്ര പ്രധാനപ്പെട്ടതാ അല്ലേ ശക്തിച്ചേട്ടാ. ഇന്ന് എന്റെ പേര് നിങ്ങളുടെ പേരിന്റെ കൂടെ എഴുതി ചേർക്കും. നയൻതാര, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്റെ മരമണ്ട, പൂർവ്വഗോത്ര പത്രികയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിന്റെ കൂടെ എന്റെ പൊന്നുമോളുടെ പേരും എന്റെ പേരും കൂടി എഴുതി ചേർക്കാൻ പോവല്ലേ. ആ അലവലാതിയുടെ ധൈര്യം നോക്കിക്കേ. ഓംബ്രോയി കുടുംബത്തിനൊപ്പം പേരെഴുതി ചേർക്കാൻ ഞെളിഞ്ഞു നിൽക്കാ. ശിവ അവളുടെ മോന്തയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല. ഇപ്പൊ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്, കുറച്ച് സമയം കൂടെ അവരെ സഹായിക്കേ പ്ലീസ്. ശിവ, നമ്മുടെ പ്ലാൻ വിജയിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇനി ഒട്ടും സമയം കളയുന്നില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും നയൻതാരെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കണം. ആ സമയത്ത് അവരാദ്യം ചെല്ലുന്നത് നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്കായിരിക്കും, ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെക്ക്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവരെ സഹായിക്കുന്ന ആ വ്യക്തിയെ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അനിക, ഇനി എന്ത് സംഭവിക്കുകയാണെങ്കിലും ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഒരുമിച്ച് തന്നെയാണ്, ഇനി എന്നും ഒരുമിച്ചായിരിക്കും, അതിലൊരു സംശയമില്ല. ഇവിടെ ഇനി എന്ത് സംഭവിക്കുകയാണെങ്കിലും നീ പേടിക്കാൻ പാടില്ല. ശിവൻ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഒന്നിനെയും പേടിക്കില്ല. തന്റെ സാമീപ്യം എനിക്കൊരു ധൈര്യ. ഓ, നീ ഇതുവരെയായിട്ട് ഒരുങ്ങിയില്ലേ? അവിടെ പൂജക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, ഗൗരിയും റെഡിയായി. ഒരുങ്ങിക്കഴിഞ്ഞപ്പോ ഗൗരിയെ കാണാൻ എന്ത് ഭംഗിയായിരിക്കുന്നറിയോ? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗൗരി എന്നൊരു ടോപ്പിക് അല്ലാതെ വേറെ ഒന്നും പറയാനില്ലെന്നാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ ഉണ്ടായേ? നീ ഗൗരിയുമായിട്ട് വഴക്കിട്ടോ? മോം, പിന്നെയും ഗൗരി. ഓം, ശരിക്കും എന്താ നിന്റെ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല മോം, പക്ഷേ ഇപ്പൊ ഈ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് പ്രോബ്ലത്തെക്കാളും കുറവൊന്നുമില്ല. ഈ റിച്വൽസും ഫംഗ്ഷൻസും, ഐ ഡോണ്ട് വാണ്ട് ദിസ്. ബട്ട് വൈ? കാരണം ഇതെല്ലാം കള്ളമാണ്. ഗൗരിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ തമ്മിലുണ്ടായ കല്യാണത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഇതൊക്കെ? എന്റെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗൗരി ഇവിടെ കൊണ്ടുവന്നത്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അവള് പോണ്ട സമയമാണ്. ആൻഡ് ഐ വാണ്ട് ഹർ ടു ലീവ്. പക്ഷെ നിങ്ങൾ നിർബന്ധപൂർവം അവളെ എന്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഗൗരി നിന്റെ ഭാര്യയാണ്. മോം പ്ലീസ്, എനിക്ക് ആ കല്യാണം കഴിക്കേണ്ടി വന്ന ആ സാഹചര്യത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞതല്ലേ? എന്നിട്ടും അതെന്താ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തെ? നിന്നെയും ഗൗരിയെ ഈശ്വരനായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ഈശ്വരന്റെ ആ തീരുമാനത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? മാത്രമല്ല, ഗൗരി വളരെ നല്ലൊരു കുട്ടിയാണ്. മോം, മോമിന് എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഗൗരി എന്റെ ജീവിതത്തിൽ നിന്നല്ല, ഈ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പോലും അതെനിക്കൊരു വലിയ പ്രശ്നമായിരിക്കും. ഓ, ജീവിതം നിന്റെയാണ്, അതുകൊണ്ട് തീരുമാനിക്കേണ്ടത് നീയാണ്. എനിക്കൊന്നും മാത്രമേ നിന്നോട് പറയാനുള്ളൂ, നിന്റെ ഈ വാശി കൊണ്ടും പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടും തെറ്റായൊരു തീരുമാനം നീ എടുക്കരുത്. നീ പെട്ടെന്ന് റെഡിയായി താഴേക്ക് പോകും. ഇനി മരുമക്കൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു, ഇനി നിങ്ങളങ്ങോട്ട് പൂജ തുടങ്ങിക്കോളൂ. റിങ്കു, ഞാൻ പൂജയ്ക്ക് വാങ്ങിച്ച കുറച്ച് പൂക്കൾ അവിടെ പോർച്ചേരിയിൽ കിടപ്പുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരുമോ? ശരി, എടുത്തി.
ഇതെന്താ പ്രിങ്കു? നീ എന്താ ചെരുപ്പിടാതെ നടക്കുന്നത്? നിന്റെ സാൻഡൽസ് എവിടെ? അത് ഞാൻ ഇവിടെ എവിടെയോ ഇട്ടതാ, ഇപ്പൊ കാണുന്നില്ല. അതിനിങ്ങനെ വെറും കാലമായിട്ട് നടക്കണോ? മറ്റാരുടെയെങ്കിലും ചെരുപ്പ് വാങ്ങിച്ചിട്ട്. ചെറിയമ്മേ, ഞാൻ ചെറിയമ്മയുടെ ചപ്പൽ ഇട്ടോട്ടെ. എന്റെ ചപ്പല് കാണുന്നില്ല. നമ്മുടെ രണ്ടുപേരുടെയും സൈസ് 5 അല്ലേ? ആണെന്ന് തോന്നുന്നു. മോളിന്ന് അതെ ഇട്ടു. താങ്ക് യു. ദാ തിരുമേനി. പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണ്. ഞാനല്ലാതെ ഇവിടെ ഫോട്ടോ എടുക്കാറില്ല. പക്ഷെ അമ്മ ഈ ഒരു കാര്യം മറന്നു എന്ന് തോന്നുന്നു. എനിക്ക് കല്യാണത്തിനും ഉണ്ട്. നീ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. കം ഹിയർ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും ഒന്നിച്ച് നിൽക്കണ്ടേ? ചുൾപിള്ളേ, ഗൗരി എടുത്തി, അടുത്ത് വന്ന് നിൽക്ക്. ഓ, ഇലക്ട്രിക് പോസ്റ്റ് ഒന്നുമില്ല, ഷോക്ക് അടിക്കൊന്നുമില്ല. അടുത്തേക്ക് വരൂ, കം ഓൺ. കുറച്ച് പ്രണയമൊക്കെ ആവാം. അടുത്തോട്ട് നീ നില്ല്, ചെല്ല്. അടുത്തതായി ശിവേട്ടന്റെയും അനികടതിയുടെയും ഫോട്ടോ സെഷൻ ആണ്. ഒരു മിനിറ്റ് രുദ്ര, എനിക്കൊരു അത്യാവശ്യ ജോലി ചെയ്ത് തീർക്കാനുണ്ട്. എന്നിട്ട് പിന്നെ എടുത്തോട്ട്. അതൊക്കെ പിന്നെ ചെയ്യാം. നീ ആദ്യം ഫോട്ടോ എടുക്കാൻ നോക്ക്. ആ, ഫോട്ടോ എടുത്തിട്ട് പോവാ. അതല്ലേ നല്ലത്. കമോൺ കമോൺ, ഒരുപാട് ഫോട്ടോസ് ഉണ്ടല്ലോ. ശരി, നന്നായിട്ട് എടുത്തോണേ. എന്താ ചെയ്യണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, ഉണ്ട് ശിവൻ. ഞാൻ എല്ലാം ചെയ്തോളാം. ഒടുവിൽ ആ മുഹൂർത്തം എത്തിയിരിക്കുകയാണ്. ഇതിനു വേണ്ടിയല്ലേ നമ്മൾ എല്ലാരും കാത്തിരുന്നത്? ഓ ബ്രോയ്സിന്റെ ഫോട്ടോ. ഇല്ലില്ല, ഞാനിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ, ഇനിതാ ഇവിടുന്ന് ശിവേട്ടാ പിടിച്ചോ. ഇനിയുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾ എടുത്താ മതി. ആ ശിവേട്ടാ എന്റെ കാലു വിട്ടിട്ട് പോയി. ശിവേട്ടാ, അടുത്തതായി ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുന്നതാണ്. എന്ത്, നിങ്ങൾ എന്തായി പറയുന്നത്? അവരങ്ങനെ ചെയ്തെന്നോ? ഞാനിപ്പോ വരാം. ഇവള് ഇവളെന്തിനാ എന്നെ ഇങ്ങനെ ഇപ്പൊ ദേഷ്യത്തിൽ നോക്കിയേ? ഉറപ്പായിട്ടും എന്തോ കാര്യമുണ്ട്. അതെന്താന്ന് അറിഞ്ഞേ പറ്റൂ. എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കി തരണം. അനിക്ക് എന്താ മോളെ കാര്യം? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? അമ്മേ, പുറത്ത് കുറച്ച് ഗുണ്ടകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ 20 ലക്ഷം രൂപ അവർക്ക് കിട്ടാനുണ്ടത്രേ. അവര് ഇവിടെ എത്തിയോ? അപ്പൊ സത്യമായിട്ടും അമ്മ അവർക്ക് 20 ലക്ഷം കൊടുക്കാനുണ്ടോ? ഇല്ലില്ല, അവര് കള്ളം പറയാ. ഞാനവർക്ക് വെറും 12 ലക്ഷമേ കൊടുക്കാനുള്ളൂ, കൂടുതലൊന്നുമില്ല. സത്യാ മോളെ. എന്നാ ഞാൻ ചെന്ന് അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ മോളെ. ഇപ്പൊ പോണ്ട. നല്ലോണം ആലോചിച്ചിട്ട് വേണം അമ്മ അവരോട് എന്തെങ്കിലും പറയാൻ. വീട്ടിൽ പൂജ നടക്കുന്ന ഈ സമയത്ത് പുറത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ കൊണ്ട് പറയാൻ നോക്കല്ലേ. ഗുണ്ടകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ശിവൻ എങ്ങാനും അറിഞ്ഞ അദ്ദേഹം ആദ്യം പോലീസിനെ വിളിച്ചു വരുത്തു. ഇല്ല, അതൊന്നും വേണ്ട മോളെ. അതിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഞാനില്ല ഇവിടെ. ഞാൻ എല്ലാം ശരിയാക്കോളാം മോളെ. പക്ഷേ അവരിവിടുന്ന് എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാതെ പോവും തോന്നില്ല. അതിന് അമ്മ എന്താ ചിന്തിക്കുന്നെന്ന് വെച്ചാൽ അതൊന്ന് വേഗം ചെയ്യേ. അവരെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കേ. എനിക്ക് മോളെ പൈസ ഇങ്ങ് തന്നേക്കേ. ഞാനോ? അമ്മ എന്റെ അടുത്ത് അത്രയും കാശൊന്നും ഇല്ല. മോളെ മോളെ, നീ ഒബ്രോയി കുടുംബത്തിലെ മരുമോളല്ലേ. നിന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞ അമ്മ എന്തായി പറഞ്ഞു വരുന്നത്? നിങ്ങൾ ഉണ്ടാക്കി വെച്ച കടത്തിന് ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരോട് കാശ് ചോദിക്കണം. എങ്ങനെ? സോറി അമ്മ, അത് പറ്റില്ല. ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഇതിനെന്തെങ്കിലും പോകുമ്പോഴേ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ആ ഗുണ്ടകൾ എങ്ങനെ അകത്തേക്ക് കയറി വന്ന് ശിവൻ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. എന്നാ പിന്നെ അമ്മ അങ്ങോട്ട് ചെന്ന് അവരെ സമാധാനിപ്പിക്കും. ഞാൻ പൂജ നടക്കുന്നിടത്തേക്ക് ചെല്ലട്ടെ.
അവന്മാരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇപ്പൊ ഞാൻ എവിടെ നിന്ന് ഇത്രയും കാശ് സംഘടിപ്പിച്ചു കൊടുക്കും? ശരിയാണല്ലോ, ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന മരുമോൻ ശിവൻ ഇവിടെ ഉണ്ടല്ലോ. മഹാരതി ചെയ്യണം, ആരാണ് ചെയ്യണത്? അതിപ്പോ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ശിവൻ ചെയ്തോളൂ, ഈ വീട്ടിലെ മൂത്ത മകൻ അവനല്ലേ. മന്ത്രങ്ങൾ ചൊല്ലുന്നതനുസരിച്ച് അഗ്നിയിൽ ഹവനം ചെയ്യണം. ഓം നമോ സ്വാഹ, ഓം ഗജാനൻ നമോ സ്വാഹ. മഹാരതി ചെയ്യണം, ആരാണ് ചെയ്യണത്? അതിപ്പോ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ തിരുമേനി? ശിവൻ ചെയ്തോളൂ, ഈ വീട്ടിലെ മൂത്ത മകൻ അവനല്ലേ. ശരിയാണല്ലോ, വീട്ടിനുള്ളിലെ ആരോ തന്നെയാണ് സ്വന്തം കുടുംബത്തിനെതിരായി കളിക്കുന്നത്.